എല്ലാവർക്കും നമസ്കാരം ഏഴാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠമായ കൊച്ചനുജൻ എന്ന ഇടശ്ശേരി കവിതയാണ് നമ്മൾ ഇന്ന് കാണുന്നത് മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് കൊച്ചനുജൻ ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഇടശ്ശേരി അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചന എന്ന് വിശേഷിപ്പിക്കാവുന്ന പൂതപ്പാട്ട് മലയാളികൾക്കെല്ലാം സുപരിചിതവും വളരെ ഇഷ്ടവുമാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതുമാണ് പൂതപ്പാട്ടിലെ ചില ഭാഗങ്ങൾ ആ ഇടശ്ശേരിയുടെ മറ്റൊരു കവിതയാണ് കൊച്ചനുജൻ നമുക്കറിയാം വൃക്ഷങ്ങളെ പോലെ തന്നെ ചെടികളെ പോലെ തന്നെ മനുഷ്യർക്കും വേരുകളുണ്ട് അത് കുടുംബത്തിലും സമൂഹത്തിലുമാണ് ആ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് മരങ്ങളുടെ വേര് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വെള്ളവും വളവും പിടിച്ച് വളർന്നു പന്തലിക്കുന്നത് പോലെ മനുഷ്യന്റെ വേരുകൾ ആണ്ടുപോയിരിക്കുന്നത് അവന്റെ സമൂഹത്തിലേക്കാണ് കുടുംബത്തിലേക്കാണ് അവിടെ നിന്നാണ് അവന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഊർജം വെള്ളവും വളവും അവൻ നേടിയെടുക്കുന്നത് പക്ഷേ ചില പറിച്ച് മാറ്റലുകൾ അവന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നു അവന് തളർച്ചയുണ്ടാക്കുന്നു നമുക്കറിയാം നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി ആ സ്ഥാനത്ത് നിന്ന് പറിച്ചു മാറ്റപ്പെട്ടാൽ അതിൻ്റെ വേരുകൾ മറ്റൊരിടത്താഴ്ത്തിറങ്ങാൻ പ്രയാസമാണ് അതിൻ്റെ വളർച്ച മുരടിച്ചു പോകും അതുപോലെ തന്നെയാണ് മനുഷ്യന് അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ നാട്ടിൽ നിന്ന് സമൂഹത്തിൽ നിന്നുള്ള പറിച്ചു മാറ്റലുകൾ അവനേറെ വേദനയുണ്ടാകും പക്ഷെ അനിവാര്യമായ ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിന്റെ ചക്രതിരിച്ചിലിനിടയിൽ പലപ്പോഴും ഈ പറിച്ചു നടൽ വേണ്ടിവരും നമുക്കറിയാം നമ്മൾ നേരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ കാര്യം അവരുടെ നാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവരാണ് അവർ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് അവർ ഇങ്ങനെയുള്ള ഈ എടുത്തുമാറ്റലുകൾ പറിച്ചുമാറ്റലുകൾ മാറ്റലുകൾ മനുഷ്യന് പല സന്ദർഭത്തിൽ വേണ്ടിവരും പ്രവാസ ജീവിതം സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ മറ്റൊരു പറിച്ചുമാറ്റൽ നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് സ്ത്രീകളാണ് പെൺകുട്ടികളാണ് വിവാഹം എന്ന പറിച്ചു നടലിലൂടെ എ കുറച്ചു വർഷക്കാലം താൻ ജനിച്ചു വളർന്ന തനിക്ക് താങ്ങും തണലുമായിരുന്ന കുടുംബത്തെയും നാടിനെയും അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ട് മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ അവളിൽ ഉണ്ടാകുന്നൊരു വേരനക്കം അവളിൽ ഉണ്ടാകുന്നൊരു പ്രതിസന്ധി ആ പ്രതിസന്ധി ഘട്ടമാണ് കൊച്ചനുജൻ എന്ന കവിതയിലൂടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവതരിപ്പിക്കുന്നത് ആ പറിച്ചു നടലിന്റെ വ്യസനങ്ങൾ ആ വേര് പറിക്കലിന്റെ വേദനകൾ ആണ് കൊച്ചനുജൻ എന്ന കവിതയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവതരിപ്പിക്കുന്നത് കളിപ്പാട്ടങ്ങൾക്കിടയിൽ നിന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മനൊമ്പരം അവളുടെ അനുജന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുകയാണ് ഇത്രയും കാലം അവളുടെ തണലായി അവളുടെ നിഴലായി കൂടെ നിന്ന അനുജൻ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഈ ചേച്ചി ആ വീട്ടിൽ നിന്ന് പറിച്ചുമാറ്റപ്പെടുകയാണ് വിവാഹം കഴിച്ച് അയക്കപ്പെടുകയാണ് പക്ഷെ അതാണ് സംഭവിക്കുന്നത് എന്ന് അനുജന് നേരെ മനസ്സിലാകുന്നില്ല അനുജൻ തീരെ കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ഇന്നലെ വരെ മയിൽപ്പീലിയും മഞ്ചാടിയും പെറുക്കി തന്നോടൊപ്പം കളിച്ചിരുന്ന ചേച്ചി പെട്ടെന്ന് ഗൗരവ അരിയാവുന്നതും വീട്ടിലെ അന്തരീക്ഷം മാറി ഒക്കെ കഴിഞ്ഞ ദിവസം വരെ ചേച്ചിയുടെ പുസ്തകങ്ങളെയോ പാവകളെയോ അവന് കൊടുത്തിരുന്നില്ല പക്ഷെ ഇന്ന് ചേച്ചി അതെല്ലാം അവന്റെ അലമാരയെ കൊണ്ട് വയ്ക്കുക കാരണം എന്താ തനിക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല താൻ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് മറ്റൊരിടത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് അതുകൊണ്ട് ഇന്ന് വരെ അതുവരെ തന്റേതായി മാത്രം സൂക്ഷിച്ചിരുന്ന എല്ലാം എല്ലാം ചേച്ചി അനുജന് സമർപ്പിക്കുകയാണ് അനുജന് നൽകുകയാണ് പക്ഷെ അനുജന് സംശയം എന്താ ചേച്ചി ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പോ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി അവൻ ഒരു സ്വയം സമാധാനത്തിലെത്തുക സാരല്ല ഇനി ഞാൻ തനിയെ കുളിക്കുകയും കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തോളാം പക്ഷേ ചേച്ചി ഈ എനിക്ക് കുറച്ച് പാവകൾ വന്നു പുസ്തകങ്ങൾ വന്നു അതൊക്കെ വേണമെങ്കിൽ ചേച്ചിക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാം പക്ഷേ ചേച്ചി നട്ടു നട്ടുവളർത്തിയൊരു മുല്ലയുണ്ട് ഈ വീട്ടുമുറ്റത്ത് പൂത്ത് മലർന്നു നിൽക്കുന്ന മുല്ല വളരെ ആഴങ്ങളിലേക്ക് വേറിറങ്ങിപ്പോയ ആ ചെടിയെ ചേച്ചി എങ്ങനെ പറിച്ചുകൊണ്ടു പോകും എന്ന് ആവലാതിപ്പെടുകയാണ് അങ്ങനെ പറിച്ചു നടാനാകാത്ത അല്ലെങ്കിൽ വേറിറുക്കാനാവാത്ത ചില ബന്ധങ്ങളുടെ ആഴമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ കൊച്ചനുജൻ എന്ന കവിതയിൽ വരച്ചു കാട്ടുന്നത് നമുക്ക് ആ വരികളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളേ ചേറാണ്ടൊരെ കൈ തൊട്ടുപോയാൽ ഒട്ടു ഒട്ടുചേതം വരുമെന്നു ചൊന്നതല്ലേ എന്തിനെ പിന്നെ നീ എൻറെ മുമ്പിൽ ഇമ്മനോഹാരിത മനോഹാരിത വച്ചു തന്നു േരോടിക്കാറ്റിനേറെ ചന്ന പൂ വാരിക്കൊടുക്കുന്ന പോലെ എന്തിനേ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരിയിൽ കൊണ്ടുവച്ചു നിത്യം പെറുന്ന മയിൽപീലിക്കണ്ണുകൾ മറച്ചിട്ടു മാറ്റിടാതെ നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ നീയെന്താണിങ്ങനെ മൂകയാവാൻ നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ ഇങ്ങനെ ഇങ്ങനെ ആകിലേ നല്ലു എന്നിന്നും കലമ്പിയോ നിന്നോടമ്മ ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിലപ്പോഴൊരീശൽ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തേറെ ആൾക്കാർ കളം കന്മതിയിലിന്മേൽക്കളം നിറഞ്ഞോരുനാൾ അമ്പലപ്രാവുകളെന്നപോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി എന്നേർക്കതിയിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്നിടിക്കാനെൻ മനസ്സിൽ വന്നു ആളൊഴിഞ്ഞന്തി വിളക്കു വച്ചു ബാലപാഠം ഞാനൊരു വിടുമ്പോൾ ആരു മകായിലില്ലെൻറെ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ടു വന്ന നേരം ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീക്ഷക്കൂടാണതെന്നു തോന്നി നീ എന്നരികയിലിരുന്നു രാവിൽ നീ മന്ദമന്തം പുറം നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം പോവുകയാണു നീ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകയിലെന്തു ചെയ്യും ഞാനിനിത്താനേ കുളിച്ചുകൊള്ളാം താനേ കിടന്നുറങ്ങാം ആവില്ലതൊന്നുമായവയെ കൊണ്ടു പോവുകയാവും കുറച്ചു ഭേദം നീ നട്ടു നിൽക്കും തൂമുല്ലയുണ്ടിളം ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും എന്ന അനുജന്റെ സങ്കടപ്പെടലിലാണ് ആ കവിത അവസാനിക്കുന്നത് കുന്നിക്കുരുവും മഞ്ചാരിയും മയിൽപ്പീലിയും മാത്രമല്ല അല്പം പരിഭവവും ബാക്കി വെച്ച് വീട്ടിൽ നിന്ന് ഭർത്തൃഗൃഹത്തിലേക്ക് പോകുന്ന ചേച്ചിയുടെ ചിത്രം ഇത്രയും കാലം തനിക്ക് താങ്ങും തണലുമായിരുന്ന ചേച്ചിയെ വേർവിരിയുമ്പോൾ നിഷ്കളങ്കമായ ഒരു ബാല്യ ബാല്യ മനസ്സിലുണ്ടാകുന്ന സങ്കടങ്ങൾ നൊമ്പരങ്ങൾ ഈ സമൂഹത്തിന്റെ പല നൂലാമാലകളും പിടികു പിടികിട്ടാത്ത ഇളം മനസ്സിന്റെ നൊമ്പരം പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു ചിത്രം ആ ചേച്ചി നേരിടുന്ന പറിച്ചു നടലാണ് ആ ചേച്ചിയുടെ വേര് താൻ നട്ട മുല്ല പോലെ മണ്ണിൽ ആഴ്ന്നു വേറിറങ്ങിയ മുല്ല പോലെ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ബന്ധുക്കളോട് സ്നേഹത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ആ പെൺകിടാവിനെ പറിച്ചുനടുമ്പോൾ ഉണ്ടാകുന്നത് നോക്കൂ ഇത് നമ്മുടെ എല്ലാം വീടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അപ്പൊ അവരൊക്കെ ആ വേദന അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് വേണ്ടിയിട്ടാണ് അവരെ ബഹുമാനിക്കുകയല്ലേ കൂട്ടുകാരെ നമ്മളൊക്കെ ചെയ്യേണ്ടത് സ്നേഹിക്കുകയല്ലേ ആദരിക്കുകയല്ലേ വേണ്ടത് പക്ഷേ വേണ്ടത്ര പരിഗണന നമ്മൾ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്നുണ്ടോ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് ഇത് രാമുഖം എന്ന നിലയിൽ പറഞ്ഞതാണ് വിശദമായ പാഠങ്ങളിലേക്ക് പാഠഭാഗത്തിലേക്ക് നമുക്ക് ക്ലാസ് മുറിയിൽ നേരിട്ട് കാണുമ്പോൾ കിടക്കാം